ഈ സാഫാരിക സമ്മേളനത്തിന് സ്വാഗതം ആശംസിക്കുക വേണ്ടിയിട്ട് സ്വാഗതത്തിന് ആ സ്മാരക ഗ്രന്ഥശാലയുടെ സെക്രട്ടറി ശ്രീ ബി വിനോദ് സാറിനെ ഞാൻ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുകയാണ്. ബഹുമാനമുള്ള യോഗാധ്യക്ഷൻ സാംസ്കാരിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനമായി എത്തിച്ചേർന്നുള്ള നമ്മുടെ വിശിഷ്ടാതിഥി പ്രശസ്ത സാഹിത്യകാരൻ ശ്രീ ജോർജ് ഗോവർത്ത സദസ്സിലുള്ള പ്രിയപ്പെട്ടവർ, സ്വാതന്ത്ര്യ ദിന സ്മാരക ഗ്രന്ഥശാല സ്ഥാപിതമായിട്ട് 75 വർഷം പൂർത്തിയാകുന്നുണ്ട്. വായനശാല രൂപീകൃതമായ സാഹചര്യം 1947 ആഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നു. അതിന്റെ ഒന്നാം വാർഷികം, സ്വാതന്ത്ര്യത്തിന്റെ ഒന്നാം വാർഷിക ദിനമായ 48 ആഗസ്റ്റ് 15 ഈ പ്രദേശത്ത് ഒരു വായനശാല രൂപം കൊള്ളുന്നു. നമ്മുടെ നാട്ടിൽ തന്നെ പ്രമുഖരായ സ്വാതന്ത്ര്യ സമര സേനാനികളും അന്നത്തെ ചെറുപ്പക്കാരുമായിട്ടുള്ള നമ്മുടെ പൂർവികരാണ് ഇത് ആരംഭിച്ചത്. തിങ്കളാദിത്യ വീട്ടിൽ ശ്രീ ഭാസ്കരൻ നായർ സെക്രട്ടറിയായിട്ടും കണ്ഠപത്ത് ശ്രീ സുകുമാരൻ നായർ പ്രസിഡന്റായിട്ടും തിങ്കൾ പുരുഷോത്തമൻ നായർ, മറ്റുള്ള ജി സദാശിവൻ നായർ തുടങ്ങിയ പുരുഷോത്തമനായാലും സദാശിവൻ നായരൊക്കെ സ്വാതന്ത്ര്യ സമരത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നതാണ്. ഇവരുടെയൊക്കെ ആഭിമുഖ്യത്തിലാണ് ഒരു വായനശാല സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. നമുക്കൊക്കെ പറഞ്ഞു കേട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ. അന്നത്തെ കാലഘട്ടത്തില് 48 ഒരു വായനശാലയായിട്ട് മാത്രം രൂപീകരിക്കപ്പെടുകയാണ് ചെയ്തത്. പുസ്തകങ്ങളില്ല, ഒരു കുറച്ച് മുറി നമ്മുടെ ഈ ശേഖർ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് അന്ന് ശേഖർ സർവീസ് സഹകരണ സംഘമാണ്. ആ സംഘത്തിന്റെ ഒരു കൊച്ചു മുറിയിൽ ഒരു ബെഞ്ചിൽ ഒരു കസേരയും ഒരു ചെറിയ ഹാർട്ടും അതൊക്കെ ഞാൻ കാണാൻ തുടങ്ങിയ സമയത്തുണ്ടായിരുന്നതാണ്. അതിന് 30 ഉണ്ടായിരുന്നു അറിയില്ല. അങ്ങനെ ഒരു റീഡിംഗ് റൂം, ഒരു വായനശാല. ആ വായനശാല ഏതാണ്ട് ഒരു 10 വർഷക്കാലത്തെ അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് മൺപറഞ്ഞു പോയവർക്ക് മാത്രമേ അറിയാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഒരു 58 മുതലുള്ള കാലഘട്ടത്തിലെ ഡോക്യുമെന്റ്സാണ് നമ്മുടെ കയ്യിൽ ഉള്ളത്. അപ്പൊ അങ്ങനെ ആരംഭിച്ച ആ വായനശാല 58 സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അന്നത്തെ ഗ്രന്ഥശാല കേന്ദ്ര ഗ്രന്ഥശാല സംഘത്തിൽ 649 മെമ്പറായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെടുകയാണ്. എത്രയോ മഹാനഭന്മാരായിട്ടുള്ള ആളുകൾ ഈ ഗ്രന്ഥശാലയുടെ ഭാരവാഹികളായി തീർന്നു. ഈ വായനശാല 58 ഗ്രന്ഥശാലയായിട്ട് രൂപപ്പെടുകയാണ്. അന്ന് അത് ഈ സൊസൈറ്റിയുടെ ഒരു കൊച്ചു മുറിക്ക് അകത്ത് തന്നെയാണ് പ്രവർത്തിച്ചത്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം 69 ഈ ഇപ്പോ ഗ്രന്ഥശാല നിലനിൽക്കുന്ന സ്ഥലത്ത് 3 സെന്റ് ഭൂമി സെന്റിന് 50 രൂപ വെച്ച് 150 രൂപയ്ക്കാണ് ആ സ്ഥലം വാങ്ങിയത്. അത് ഒരു നാടകം ടിക്കറ്റ് വെച്ച് അത് നടത്തി അതിൽ നിന്നും രക്ഷപ്പെടുത്ത കാശ്. ശ്രീമതിന്റെ കെപിയുടെ ഒരു നാടകമാണ് ഓണം മൂടക്കുഴികൾ എന്ന് പറയുന്ന നാടകം. ആ നാടകം നമ്മുടെ ഗ്രന്ഥശാലയിൽ ഇപ്പോഴും ഒരു അമൂല്യ സമ്പത്തായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്.
ആ നാടകം ഇവിടത്തെ നാടക പ്രവർത്തകർ, അന്നത്തെ മെച്ച നാടക പ്രവർത്തകർ അവതരിപ്പിക്കുകയും അതിൽ നിന്ന് രക്ഷപ്പെടുത്ത 150 രൂപ കൊണ്ട് ഒരു ചെറിയ വായനശാല, ഈ മൂന്ന് വായനശാലയ്ക്ക് വേണ്ടി 3 സെന്റ് ഭൂമി വാങ്ങിയിട്ടുണ്ട്. കുട്ടശാലാ സംഘത്തിന്റെ കേന്ദ്രത്തെ വളരെ തുച്ഛമായിട്ട് എരിവാപ്രതീക്ഷിക്കാനുള്ള ബ്ലോക്ക് ഓഫീസ് തന്നെയാണ് ഇതിന് കേന്ദ്ര ഗാന്ധി കൊടുക്കുന്നത്. നമ്മളെ പഴയ മിനിസ്റ്ററി പരിശോധിക്കുന്നത് അറിയാൻ കഴിയും. പക്ഷേ വളരെ ഊർജ്ജസ്വതയോടുകൂടി അന്നത്തെ ചെറുപ്പം അവരാര് ജീവിച്ചിരിക്കുന്നില്ല, ഏതാണ്ട് എല്ലാവരും പോയി എന്നാണ് തോന്നുന്നത്. അവസാനം നമ്മുടെ ഗോപിനാഥൻ നായർ, എസ് മുരളീന്ദ്രൻ നായർ, അതുപോലെ സി വിജയകുമാർ, ഇവരൊക്കെ ആദ്യ കാലഘട്ടത്തിലുണ്ടായിരുന്നില്ല, അതെല്ലാം പറഞ്ഞു പോകുന്നു. അപ്പോ അവരൊക്കെ അവരുടെ സുന്ദരേശ്വരേശ്വര ഇവരെല്ലാം പിന്നീട് മണ്ണും കക്കയും ചുമന്ന് ഇവരുടെ അശ്രാന്തമായ പരിശ്രമം കൊണ്ടാണ് ഒരു വായനശാല ഇവിടെ പടുത്തുയർത്തത്. പിന്നീടത് പഞ്ചായത്തിന്റെ ധനസഹായത്തോടുകൂടി ആ വായനശാലയ്ക്ക് ഒരു ഓടിത്തം എടുക്കുകയുണ്ടായി. അങ്ങനെ ഒരുപാട് കടവുകൾ അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒത്തിരി മഹാന്മാരെ എന്ന് പറയാം, വായനയെ സമീപിച്ച അവരൊക്കെ വളരെ ദീർഘദർശികളായ വരുന്ന കാലത്തേക്ക് വേണ്ടിയിട്ട് സമ്പാദിച്ചു വച്ചിട്ട് പോയവരാണ്. വരുന്ന തലമുറയ്ക്ക് വേണ്ടി ആ സമ്പത്താണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഈ ഗ്രന്ഥപുര എന്ന് പറയാതിരിക്കുന്ന വർക്കി. അവരുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുടുംബകാര്യങ്ങൾക്ക് വേണ്ടി നോക്കാൻ സമയം നിരക്കെടുക്കാം, ഇതിലേക്ക് വേണ്ടിയിട്ട് മുഴുവൻ സമയ പ്രവർത്തനം നടത്തി അങ്ങനെ ഉണ്ടായൊരു വായനശാലയാണ്. ആ കെട്ടിടത്തിന്റെ ഉദ്ഘാടനമൊക്കെ നടത്തിയ ഫോട്ടോകൾ കുറച്ച് കുട്ടികളാണ്. അത് നമ്മുടെ താലൂക്ക് യൂണിയൻ എന്നാണ് താലൂക്ക് യൂണിയൻ സെക്രട്ടറി പ്രധാനശാലകളുടെ ഉദ്ഘാടനമൊക്കെ നിർവഹിച്ചു. ഇവിടെ പ്രേതനായിട്ടുള്ള മാത്താകര പള്ളിയിലെ പഴയ ഇടവാധികാരി മാനുവേലൻ ഗുരുദേവൻ ഇതിലൂടെ വളരെ സാമൂഹ്യ പ്രവർത്തകരാണ്. ഇന്നത്തെ പോലെയുള്ള സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിച്ചാണ് അദ്ദേഹമൊക്കെയാണ് ഈ ഉദ്ഘാടനം സംബന്ധിച്ചത്. ഒരുപാട് മഹാന്മാർ നമ്മുടെ ഈ ലൈബ്രറി ഇവിടത്തെ പ്രവർത്തകങ്ങളും അങ്ങനെ ആ ഗ്രന്ഥശാല ഈ മനോഹരമായ രൂപത്തിലേക്ക് വരുന്നത് അങ്ങനെ വീണ്ടും അതിന്റെ വളർച്ചയുടെ ഓരോ പടവുകൾ മുന്നേറിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ നാട്ടിൽ വിജയിച്ചിരിക്കുന്നത്. കേരളയുടെ രാഷ്ട്രീയ സർവീസ് 2 ലക്ഷം രൂപ മാറ്റി ഒരു മനോഹരമായ കോൺഫറൻസ് ഹാളും 2 വർഷത്തിലൂടെ നിർമ്മിച്ചിട്ടുണ്ട്.